വയനാടിന് വേണ്ടി എല്ലാവരും കൈകോർക്കുകയാണ്. ആഘോഷങ്ങളെല്ലാം ഒഴിവാക്കി വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി കയ്യിലുള്ളതെല്ലാം കൊടുക്കുകയാണ് നാട്. നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് DYFI താനൂർ ബ്ലോക്ക് സെക്രട്ടറിയും വൈസ് പ്രസിഡന്റിനെയുമാണ്, വിശാഖും മനീഷയും. അവരുടെ വിവാഹം നിശ്ചയിച്ചതായിരുന്നു. ആ വിവാഹത്തിൻ്റെ റിസപ്ഷന് വേണ്ടി മാറ്റിവെച്ച തുകയെല്ലാം വയനാടിന് വേണ്ടി കൈമാറുകയാണ് ഇവർ ചെയ്തത്. തികച്ചും മാതൃകാപരമായ ഒരു തീരുമാനം. ആദ്യം ഇവരെ അഭിനന്ദിച്ചു തന്നെ തുടങ്ങണം. കാരണം നമ്മുടെ നാടൊന്നാകെ വലിയൊരു പ്രതിസന്ധി അതിജീവിക്കുമ്പോൾ നമ്മളാൽ കഴിയുന്നതെല്ലാം നൽകുക എന്നുള്ളത് വലിയൊരു മാതൃകയാണല്ലോ കാണിച്ചത്. എന്തായിരുന്നു ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു? അവസാനമായിട്ട് നമുക്ക് കാര്യങ്ങൾ തന്നെ വയനാട്ടിലത്തെ ഒരു സാഹചര്യം നമ്മളെല്ലാവരും കണ്ടതാണ്. കുറച്ച് ദിവസം നമ്മളെ കേരളത്തിൽ മുഴുവൻ ആളുകളെയും, മലയാളികളും എന്നല്ല, ആകെ മുഴുവൻ ആളുകൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള സാഹചര്യമാണ് വയനാട്ടിലുണ്ടായിരുന്നത്. ഒരുപാട് മനുഷ്യർക്ക് ജീവിതം തന്നെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമായിരുന്നല്ലോ. നമ്മൾ DYFI ഒരു വി റീബിൽഡ് വയനാട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാമ്പയിനിങ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ DYFI പ്രവർത്തകർ വീടുകളിൽ കയറി സ്ക്രാപ്പ് കളക്ട് ചെയ്തിട്ടും തൊഴിലെടുത്തിട്ടും ഓരോ ദിവസം വാർത്തകൾ മീൻ വിറ്റിട്ടും അങ്ങനെ പല രീതിയിലും ഇതിലേക്ക് തുക കണ്ടെത്തുന്നുണ്ട്. CMRDFലേക്കൊക്കെ ഒരുപാട് തുക പലരും നയിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെ പരിപാടി ഞങ്ങൾ കുറച്ച് മുന്നേ തീരുമാനിച്ച് റിസപ്ഷനുള്ള പരിപാടികളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വിളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, കല്യാണത്തിന് വിളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ ഞങ്ങളാൽ കഴിഞ്ഞ, ഞങ്ങൾ രണ്ടാളും പൊതുപ്രവർത്തന രംഗത്തുള്ള ആളുകളാണ്, ഈ രീതിയിലേക്ക് വയനാടിനായിട്ട് മറ്റുള്ള ക്യാമ്പയിനിങ്ങിൻ്റെ ഒക്കെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളാൽ കഴിയുന്നത് എങ്ങനെയായാലും അത് ചെറുതായാലും വലുതായാലും ചെയ്യാന്നുള്ളൊരു തീരുമാനം റിസപ്ഷൻ്റെ അത് കുറേ ആളുകളെ പോയി ഒരു കല്യാണം ആകുമ്പോൾ നമുക്കൊരു എല്ലാവരും പറഞ്ഞ ഒരു കല്യാണമുള്ളൂ. എന്നാലും ആ പരിപാടി മര്യാദ വലിയ രീതിയിൽ നടത്തണം എന്നൊക്കെ താല്പര്യമുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ അത് അങ്ങനെ ചെയ്യാം എന്ന് ഞങ്ങൾ തന്നെ തീരുമാനമെടുക്കുകയായിരുന്നു. എന്താണ് ഇതിലൊരു നിങ്ങളൊരു അഭിപ്രായം? ഞങ്ങൾ രണ്ടുപേരും ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. പിന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളൊരു ആഡംബരം എന്നൊന്നും പറയാനില്ല. ഞങ്ങളെല്ലാവരും ഒരു മിഡിൽ, ഞങ്ങൾ രണ്ടുപേരും മിഡിൽ ക്ലാസ് ഫാമിലി എന്നുള്ള ആളുകളാണ്. പക്ഷെ അതും ഒരു ആഡംബരമായിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ആദ്യം ആലോചിച്ചു. അത് കഴിഞ്ഞ് രണ്ടുപേരുടെയും പാരൻസിൻ്റെ അടുത്ത് പറഞ്ഞു. ആ പാരൻസിനോട് പറഞ്ഞപ്പോഴും അവർക്ക് കുറച്ചൊരു, എൻ്റെ വീട്ടിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ പുള്ളിയുടെ വീട്ടിൽ കുറച്ചൊരു സമയമെടുത്തു. ഒരു ഒരു ദിവസത്തിൻ്റെ ഒരു സമയം അത്രേ എടുത്തിട്ടുള്ളൂ. പക്ഷെ എന്നാലും രണ്ട് കൂട്ടരെയും പാരൻസ് ഒക്കെ ആയി. പിന്നെ ഇതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു തീരുമാനം. ഞങ്ങൾ മാതൃക ആയിട്ടില്ലെങ്കിൽ പിന്നെ ആരാ മാതൃകയാവുക? അതുകൊണ്ടാണ് ഇങ്ങനെ ഇത് തീരുമാനം. ചടങ്ങ് മാത്രമായി നടത്തുന്നതിൽ കുടുംബത്തിലൊക്കെ എതിർപ്പുണ്ടായോ? ഇല്ല, അങ്ങനെ എതിർപ്പൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അപ്പം നമ്മളിങ്ങനെ ഒരു തുക കൊടുക്കാന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് സെറ്റിൽഡ് ആയ ഫാമിലി ഒന്നും അല്ലാത്തത് കൊണ്ട് ഇത്ര വലിയ തുക കൊടുക്കണോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണോ എന്നുള്ളൊരു അവര് നമ്മളിപ്പോ ഇതിൽ പറയാലോ. സ്വാഭാവികമായിട്ട് നമ്മളൊരു കല്യാണം ആകുമ്പോൾ പല കയ്യിൽ നിന്നും ആളുകളെ കയ്യിൽ നിന്ന് തുക മേടിക്കും, ലോൺ എടുക്കും, ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ പരിപാടി സംഘടിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു തുക കൊടുക്കണോ എന്നുള്ളൊരു ചോദിച്ചു. അതിന്റെ അപ്പുറത്തേക്ക് വിഷയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇത് കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചോ? നിങ്ങളെ എങ്ങനെയാ സമീപിച്ചത്? മാതൃക ഞങ്ങൾ ആ വീഡിയോ ചെയ്യണത് റിസപ്ഷൻ ഒരുപാട് ആളുകളെ ക്ഷണിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇങ്ങനെ DYFI യൂണിറ്റ് ഭാരവാഹികൾ DYFI എല്ലാവരും നമ്മൾ അറിയണ പരിചയമുള്ള മുഴുവൻ ആളുകളെയും നമ്മൾ കത്ത് കൊടുക്കുമെന്നല്ല, ജസ്റ്റ് കാണുമ്പോൾ തന്നെ കല്യാണം വരുന്നൊരു റിസപ്ഷൻ ഉണ്ട്, അപ്പോൾ വരണം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരെയും നമ്മൾ വിളിച്ചിട്ട് ഇങ്ങനെ അത് മാറ്റുക എന്നുള്ളത് അറിയിക്കാൻ കഴിയില്ലല്ലോ എന്ന് കരുതി ഞങ്ങളൊരു വീഡിയോ ചെയ്തതാണ്. പക്ഷെ ഞങ്ങൾ വിചാരിച്ചതിനായിട്ട് വലിയ സപ്പോർട്ടാണ്, വലിയ രീതിയിൽ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന രീതിയിലാണ്. പല ആളുകളും ഒരുപാട് ആളുകൾ വിളിച്ചു, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ആളുകളെ നമ്മൾ വിളിച്ചിട്ട് നമ്മുടെ ഈ ഇങ്ങനെ ഒരു തീരുമാനം, വളരെ നല്ല തീരുമാനം എടുത്തത്. കേതാന്നൊന്നും പ്രശ്നം വന്നിട്ടില്ല, അവരോടൊന്നും കുഴപ്പം വന്നിട്ടില്ല. ഒക്കെ നമ്മളിവിടെ ഉള്ള മാതൃകയാക്കി ഒരുപാട് പേര് ഈ ഒരു വഴിയിലേക്ക് വരട്ടെ, വയനാടിനൊപ്പം നിൽക്കട്ടെ എന്നാൽ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. നല്ലൊരു മാതൃകയാണ് നിങ്ങളുടെ വിവാഹത്തിലൂടെ നിങ്ങളിപ്പോൾ ലോകത്തിന് കാണിച്ചിട്ടുള്ളത്. നമുക്ക് വയനാടിന് ഇനിയും ഒരുപാട് പേരുടെ സഹായം ആവശ്യമാണ്. അപ്പോൾ ഇവരുടെ ഈ ഒരു മാർഗം അത് പിന്തുടരാം, അല്ലെങ്കിൽ അത് മാതൃകയാക്കി കഴിയും വിധം ചെറിയ സഹായങ്ങൾ നൽകാം. കാരണം നമ്മളെല്ലാം ഒരുമിച്ചാൽ മാത്രമേ വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു തിരിച്ചുവരവ് സാധ്യമാകൂ. താനൂരിൽ നിന്നും അഖിലോട്ട് പറയുമ്പം CV അനുമോദ്, News 18.